നമസ്കാരം. ഞാൻ ഇന്ന് ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. അതായത് നമ്മുടെ കേരളത്തിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അന്നത്തെ ഗോചരം ആർക്കൊക്കെ ഏതൊക്കെ തരത്തിൽ ഫലം ചെയ്യും എന്നൊന്ന് വിലയിരുത്താനുള്ള ഒരു വിശകലനമാണ് ഞാൻ നോക്കിയത്. യഥാർത്ഥത്തിൽ പല നേതാക്കളുടെയും ലഗ്നം പരിശോധിച്ചപ്പോൾ നേതൃപാടത്തിൽ ഇറങ്ങി നിൽക്കുന്ന പലരുടെയും ലഗ്നം ചിങ്ങലഗ്നമായിട്ടും മേടലഗ്നമായിട്ടും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ വ്യക്തമായ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാവരുടെയും കിട്ടാത്തത് കൊണ്ട് ആലപ്പുഴ സ്ഥാനാർത്ഥി ശോഭാ മാമിൻ്റെ ഗ്രഹനിലയും വേറൊരു അസ്ട്രോളജർ വിശകലനം ചെയ്തത് കണ്ടു. പക്ഷെ അതിനകത്തും എനിക്കൊരു വിശ്വാസ്യത എന്ന് വെച്ചാൽ ആ ജനന സമയം കറക്റ്റാണോ എന്നല്ലോ സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് എടുക്കുന്നില്ല. പക്ഷെ ചിങ്ങ ലഗ്നമാണ് എന്നുള്ളത് എനിക്ക് പല ആക്ഷൻസിൽ കൂടി, എന്ന് വെച്ചാൽ നമ്മൾ പറയുമല്ലോ ബോഡി ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നത്, അതേപോലെ ബോഡി ലാംഗ്വേജ് വഴി എനിക്ക് ഏകദേശം ആ ചിങ്ങ ലഗ്നമാണ് എന്നുള്ളതും ആ സമയം പറഞ്ഞതനുസരിച്ചിട്ടുള്ള ലഗ്നം ചിങ്ങ ലഗ്നമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ഒരു ദിവസം സുരേഷ് ഗോപിയുടെ ഗ്രഹനില അനലൈസ് ചെയ്തിരുന്നു. ഗോചരത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് എന്നും കൂടി പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് ഡേറ്റ് നമുക്ക് കൺഫേം ആയിട്ട് വന്നില്ലായിരുന്ന ഒരു ദിവസമാണ്. ഈ മാസമായിരിക്കുമല്ലോ, ഏപ്രിൽ ആയിരിക്കുമല്ലോ എന്നുള്ളൊരു ഗോചരമാണ് ഞാൻ അന്ന് ഉപയോഗപ്പെടുത്തിയത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ഏത് സാഹചര്യം, നമ്മുടെ ജാതകത്തിലെ ഗോചരം എന്ത് തന്നെ ആയാലും, പലരും പരീക്ഷ എഴുതിയിട്ടുണ്ട്, ഞാൻ പല പരീക്ഷ എഴുതിയിട്ടുണ്ട് വിജയിക്കുമോ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ പരീക്ഷ എഴുതിയിട്ടുണ്ട് വിജയിക്കുമോ എന്ന് ചോദിക്കുന്ന സാധ്യതയ്ക്ക് പോലും ഞാൻ സാഹചര്യങ്ങൾക്ക് അനുകൂല്യം കൊടുക്കാറുണ്ട്. അതിന് കാരണം ഒരു ചെറിയൊരു പനി, ഗ്രഹനില നല്ലതായിരിക്കാം, ചെറിയൊരു പനി വന്നാൽ നമുക്ക് അന്ന് കോൺസെൻട്രേഷൻ പോയി, അല്ലെങ്കിൽ വീട്ടിലൊരു മരണം വന്നാൽ അന്നത്തെ അന്തരീക്ഷം മാറി, അതുപോലുള്ള സാഹചര്യങ്ങൾ മാറി മറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അത് പ്രകൃതിയുടെയും മറ്റു കാര്യങ്ങളാണ്, അത് ഗ്രഹനിലയുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റത്തില്ല. ഞാൻ അതേപോലെ വേറൊരു എക്സാമ്പിള് തന്നെ പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. പലരുടെയും ഗ്രഹനില പ്രകാരം സർക്കാർ സർവീസിൽ ജോലി കിട്ടാൻ യോഗമുണ്ടാകാം. പക്ഷെ അവർ പി എസ് സി ടെസ്റ്റ് എഴുതിയില്ലെങ്കിൽ കിട്ടാൻ സാധ്യതയുണ്ടോ? അതേപോലെ തന്നെ നമ്മുടെ പല ജാതകങ്ങളിലും പണ്ട് കാലഘട്ടത്തിൽ ഇതേപോലുള്ള കാലഘട്ടം അല്ലായിരുന്നു പണ്ടത്തെ കാലഘട്ടം. പണ്ടത്തെ കാലഘട്ടത്തിൽ 10 കുട്ടികളെ ഉണ്ടായിരുന്ന പ്രസവിക്കുന്ന അമ്മമാരുണ്ടായിരുന്നു. പക്ഷെ അതേ കാലഘട്ടം നമ്മൾ ഇന്ന് മാറ്റം വരുത്തി, 1 കുട്ടി മതി എന്ന് നമ്മളുടെ തീരുമാനം. അത് തീരുമാനമാണ്, ജാതകമല്ല. അവിടെയാണ് എത്ര കുട്ടികൾക്കുള്ള യോഗമുണ്ട് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ കുട്ടികളുടെ യോഗമുള്ളവരായിരിക്കാം, പക്ഷെ വേണ്ട എന്ന് വിചാരിക്കുന്നത് പോലെ നമുക്ക് സാഹചര്യങ്ങളാണ് ഓരോരുത്തർക്കും മട്ടിമറി ഉണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്നത്തെ ഗോചരമനുസരിച്ച് മേടൻ രാശിയിൽ സൂര്യനും ഗുരുവും ശുക്രനും നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ കുജൻ, ബുധൻ, സർപ്പൻ മീനൻ രാശിയിൽ നിൽക്കുന്നു. അതുപോലെ കുംഭൻ രാശിയിൽ ശനി നിൽക്കുന്നു. ചന്ദ്രൻ നിൽക്കുന്നത് അന്നത്തെ ദിവസം ഇലക്ഷൻ ദിവസം അനിഴ നക്ഷത്രമാണ്. അന്ന് 26, കേരളത്തിലെ ഇലക്ഷൻ്റെ ഡേറ്റ് 26 ആണ്. ആ ദിവസം ചന്ദ്രൻ നിൽക്കുന്നത് വൃശ്ചികൻ രാശിയിലാണ്. അപ്പം എല്ലാ ഗ്രഹങ്ങളും, നമുക്ക് ഗ്രഹങ്ങളെ മാത്രം നോക്കിയാൽ മതി, ഈ 3 ഗ്രഹങ്ങളും യഥാർത്ഥത്തിൽ ഈശാന കോണിനെ ലൊക്കേറ്റ് ചെയ്ത് കുംഭം, മീനം, മേടൻ രാശികളിലാണെന്ന് സ്ഥിതി ചെയ്യുന്നത്. മിക്ക ആൾക്കാർക്കും, അതായത് ചിങ്ങ ലഗ്നക്കാർക്കും അതേപോലെ തന്നെ തുലാലഗ്നക്കാർക്കും കർക്കിടക ലഗ്നക്കാർക്കും മിഥുന ലഗ്നക്കാർക്കും അനുകൂലമായിട്ടുള്ള ഫലം തന്നെയായിരിക്കും മിഥുനം, കർക്കിടകം, ചിങ്ങം, അതേപോലെ തുലാം. പിന്നെ ധനു മകര ലഗ്നക്കാർക്കും കുംഭലഗ്നക്കാർക്കും മീനലഗ്നക്കാർക്കും അനുകൂലമായിട്ടുള്ള ഫലം തന്നെയായിരിക്കും. ഒരു പക്ഷേ ഇടവം, കന്നി, വൃശ്ചിക ലഗ്നക്കാരൊഴിയെ ബാക്കി എല്ലാവർക്കും അനുകൂലമായിട്ടുള്ള ഫലം തന്നെയാണ് ഈ ഇലക്ഷൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരാൻ സാഹചര്യമുള്ളത്. അങ്ങനെ പറയുമ്പോൾ കാൻഡിഡേറ്റ്സിനെ, അതായത് 3 പേരെയും നമുക്ക് പറയാമല്ലോ
എന്നുള്ളതാണ്. പക്ഷേ മന്ത്രിസ്ഥാനത്ത് വരാൻ യോഗമുള്ളവർ, മന്ത്രിസ്ഥാനത്ത് വരാൻ യോഗമുള്ളവർ എന്ന് പറയുമ്പോൾ ഭരണഘടന ഭരണകക്ഷി ആർക്കാണോ അനുകൂലമാകുന്നത് അവരായിരിക്കുമല്ലോ മന്ത്രിസ്ഥാനത്ത് വരുന്നത്. അത് ആ മന്ത്രിസ്ഥാനത്തേക്ക് വരേണ്ടത് ഒരു പക്ഷേ മോദിയുടെ സർക്കാർ തന്നെ ആയിരിക്കും. അത് നമുക്ക് വിശകലനം, അതായത് പല പലതരത്തിലുള്ള പോളുകൾ, എക്സിറ്റ് പോളുകൾ വന്നതിനകത്തൊന്നുമുള്ള അനുഭവ ഫലം നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. പലരും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്, അതായത് മോദിജിയുടെ സർക്കാരാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന്. അങ്ങനെയാണെങ്കിൽ മന്ത്രിസ്ഥാനത്തേക്ക് വരാൻ കേരളത്തിൽ നിന്ന് ഒരു സ്ത്രീ ജാതക അനുകൂലമായിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട്. അത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി, അതേപോലെ തന്നെ നമ്മുടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്കും സാധ്യതയേറിയിരിക്കുന്നു. പിന്നെ കൂടാതെ തിരുവനന്തപുരം മണ്ഡലത്തിലെ രാജീവ് ചന്ദ്രശേഖർ, കൂടാതെ അനിൽ ആന്റണി, അതുപോലെ തന്നെ മറ്റ് പല മണ്ഡലങ്ങളും പാലക്കാടും കാസർഗോഡും ഒക്കെ അനുകൂലമായ ട്രെൻഡുകളുണ്ട്. ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഒരു അട്ടിമറിക്കുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളത് ഈ കുജൻ യഥാർത്ഥത്തിൽ സൂചന നൽകുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ആ കാലഘട്ടത്തിൽ ഈ കുജൻ ചിങ്ങലഗ്നക്കാർക്ക് അഷ്ടമത്തിൽ, അതേപോലെ തുലാലഗ്നക്കാർക്ക് ആറാം ഭാവത്തിൽ, അങ്ങനെ ഒരു അട്ടിമറി നടക്കാനുള്ള ഒരു സാഹചര്യം, അതായത് പിന്നെ സുരേഷ് ഗോപി, ശോഭാ സുരേന്ദ്രൻ ഇവരെ പോലുള്ള വ്യക്തികൾക്ക് മന്ത്രിസ്ഥാനം ഉറപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിലും ഒരു അട്ടിമറിക്കുള്ള ശ്രമം, അതായത് എതിർകക്ഷികൾ രണ്ടുപേരും കൂടി ഒത്തു കൂടിക്കൊണ്ട് ഒരു അട്ടിമറി ശ്രമം നടക്കാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നു എന്നുള്ളത് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ഈ ചൊവ്വയുടെ സ്ഥിതി, ചൊവ്വയുടെ മീനൻ രാശിയിലെ സ്ഥിതി ആ തരത്തിലുള്ളൊരു സൂചനയാണ് തരുന്നത്. ശത്രുക്കൾ രണ്ടുപേരും കൂടി മിത്രങ്ങളായിക്കൊണ്ട് ഒരു പാർട്ടിക്കാരെ, അതായത് ബി ജെ പിയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം, ഒരു കാരണവശാലും ബി ജെ പി അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് യു ഡി എഫ് മുന്നണിയും എൽ ഡി എഫ് മുന്നണിയും കൂടി ചേർന്ന്, അതായത് ശത്രുക്കൾ ഒന്നിക്കാനുള്ളൊരു സാഹചര്യം ഈ ജാതകവശാൽ കാണുന്നു. പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെയും തുലാലഗ്നക്കാരനാണ് എന്ന് വൃശ്ചിക എന്ന് മനസ്സിലാക്കിയത് കൊണ്ടും, അതേപോലെ ശോഭാ മാഡത്തിൻ്റെ ചിങ്ങലഗ്നമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടും ഈ രണ്ട് വ്യക്തികളെ ഫോക്കസ് ചെയ്തുകൊണ്ട് പല അട്ടിമറി വിജയം നടത്താൻ, പല അഴിമതിക ആരോപണങ്ങൾ വരാനും, അതേപോലെ പല ഇപ്പോഴത്തെ രാഷ്ട്രീയ ട്രെൻഡിൽ കണ്ടുവരുന്നുണ്ടല്ലോ, വിജയിക്കും എന്ന് കണ്ടുവരുന്ന സ്ഥാനാർത്ഥികൾക്ക് എതിരെ അഴിമതി ആരോപണം പറയുക, ആരെങ്കിലും കൊണ്ട് പിന്നെ എന്തെങ്കിലും പണ ഇടപാടുകൾ നടന്നതായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ വരുത്തുക, അതേപോലെ മോശപ്പെട്ട കമ്മ്യൂണിക്കേഷൻ ട്രെൻഡുകൾ വരിക, ഇതുപോലുള്ള കാര്യങ്ങളാണ്. പിന്നെ എന്തെങ്കിലും സ്ത്രീ വിരുദ്ധ പ്രവർത്തനത്തിന്, അത് പണ്ടേ നമ്മളുടെ രാജ്യം അങ്ങനെയാണല്ലോ, ഏതെങ്കിലും ഒരു സ്ത്രീയെ ഇറക്കി അതിനുള്ള ഒരു വോട്ടിംഗ് തന്ത്രം മെച്ചപ്പെടുത്തി കൊണ്ടുവരിക, അതിൽ വീണു പോകുന്ന മലയാളികൾ ആണ് നമ്മളുടെ കേരളത്തിൽ ഉള്ളത് എന്നുള്ളതും കൂടി ശ്രദ്ധേയമാണ്. ഇവിടെ ഒരു അട്ടിമറി വിജയത്തിനുള്ള സാധ്യത, അതായത് സുരേഷ് ഗോപിയുടെ വിജയത്തിനായാലും ശോഭാ സുരേന്ദ്രൻ വിജയത്തിനായാലും ഒരു അട്ടിമറി വിജയം നടക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നുണ്ട് എന്നൊരു സൂചന ഈ ഒരു പോസ്റ്റിൽ കൂടി എനിക്ക് നൽകേണ്ടതായിട്ട് വരുന്നു. കാരണം ചൊവ്വയെ ആറാം ഭാവത്തിലും, ഒരാൾക്ക് ആറാം ഭാവത്തിലും ഒരാൾക്ക് എട്ടാം ഭാവത്തിലും ഇവരുടെ രണ്ടുപേരുടെയും ലഗ്നം ഏകദേശം അറിയാവുന്നത് കൊണ്ട് ഞാനൊന്ന് അവരുടെ ലഗ്നം കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ പറയുകയാണ്. മീനൻ രാശിയിൽ ചൊവ്വ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് കുറേയേറെ നാളുകൾ. ആ കാലഘട്ടത്തിൽ ഈ എലക്ഷൻ നടക്കുന്ന സമയത്ത് ചില കലഹങ്ങളോ ചില ശത്രുക്കൾ ഒന്നിച്ചു നിന്നുകൊണ്ട് പരാജിതപ്പെടുത്താനുള്ള ഒരു യോഗം കൂടി ഒരു തീരുമാനമെടുക്കാൻ, എന്ന് വെച്ചാൽ ചിലയിടങ്ങളിൽ യു ഡി എഫിനെ എൽ ഡി എഫ് സപ്പോർട്ട് ചെയ്ത് അവിടെ എൽ ഡി എഫിനെ വിജയിക്കുക, ചിലയിടങ്ങളിൽ എൽ ഡി എഫിനെ സപ്പോർട്ട് ചെയ്ത് യു ഡി എഫ് പിന്നെ അവരെ വിജയിപ്പിക്കാനുള്ള സമ്പ്രദായം ഏർപ്പെടുത്തുക, ഇതാണ് അവരുടെ രണ്ടുപേരുടെയും ഒരു തയ്യപ്പ് നടക്കാനുള്ള സാഹചര്യം എന്നുള്ളൊരു സൂചന
എനിക്ക് ഈ ഗ്രഹനില മൂലം എനിക്ക് വിലയിരുത്താൻ പറ്റുന്നുണ്ട്. അത് ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാനാണ് ഞാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് സുരേഷ് ഗോപി, ശോഭാ സുരേന്ദ്രൻ ഈ രണ്ടു പേരെയും കോൺസെൻട്രേറ്റ് ചെയ്ത് ശത്രുക്കൾ ഒന്നിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു ബലപ്രയോഗം നടക്കുന്നു എന്നുള്ളത് ഈ ഗ്രഹനില വെച്ച് നമുക്ക് പറയാൻ പറ്റും. കാരണം ആറാം ഭാവത്തിൽ സുരേഷ് ഗോപിയുടെ ആറാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നു. അതേപോലെ ചിങ്ങ ലഗ്നക്കാരിയായ ശോഭാ സുരേന്ദ്രന്റെ ജാതകത്തിലെ എട്ടിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുന്നു. അവിടെ ആറാം ഭാവാധിപൻ കൂടിയായ ശനി പ്രബലനായി നിൽക്കുന്നു. അപ്പോൾ ശത്രുക്കൾ അവിടെ ഒന്നിക്കുന്നുണ്ട് എന്നുള്ളത് ജനങ്ങൾ കൂടി തിരിച്ചറിയണം എന്നുള്ളത് കൂടി ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയേണ്ടതായിട്ട് ഉപയോഗിക്കുകയാണ്.